ഹയർ സ്റ്റാൻഡേർഡ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, LSS പരീക്ഷ ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിജയം ഞങ്ങളിലൂടെ, അതിന്റെ തീവ്ര പരിശീലനം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസം 20 GK ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. തൃശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭം ഏത്? ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭം. അടുത്ത ചോദ്യം, കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയതാര്? കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ഇന്ദുചൂടൻ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ഇന്ദുചൂടൻ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല. കേരളത്തിൽ ആദ്യമായി മെട്രോ റെയിൽ പദ്ധതി തുടങ്ങിയത് എവിടെ? കൊച്ചി. കൊച്ചിയിലാണ് കേരളത്തിൽ ആദ്യമായി മെട്രോ റെയിൽ പദ്ധതി തുടങ്ങിയത്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. 2020 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഏഴാച്ചേരി രാമചന്ദ്രൻ. 2020 വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ. നമുക്ക് അവാർഡുകളുടെ എല്ലാം കൂടി ഒരു ക്ലാസ് എക്സാം എടുത്ത് ഞാൻ തരുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ISRO ചെയർമാൻ ആര്? ISRO ഇപ്പോഴത്തെ ചെയർമാൻ കെ ശിവൻ. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി 28 ആണ് ദേശീയ ശാസ്ത്ര ദിനം. അടുത്ത ചോദ്യം, ചിത്രശില്പ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ലളിതകലാ അക്കാദമി, അതായത് കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് രാജാ രവിവർമ്മ പുരസ്കാരം 2019 ലഭിച്ചത് ആർക്ക്? ബി ഡി ദത്തനാണ് 2019 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത്. 2020 ഓഗസ്റ്റ് 7 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടം നടന്നത് കേരളത്തിലെ ഏത് വിമാനത്താവളത്തിലാണ്? കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസ്. അടുത്ത ചോദ്യം, മലയാള ഭാഷാ പ്രോത്സാഹനത്തിനായി രൂപം കൊണ്ട കേരളത്തിലെ ഒരു സർവകലാശാലയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല. ഏത് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നും അറിയപ്പെടുന്നു, ആരാണ് അദ്ദേഹം? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. മയൂരനൃത്തം ഏത് സംസ്ഥാനത്തിൽ പ്രസിദ്ധമായ കലാരൂപമാണ്? മയൂരനൃത്തം ഉത്തർപ്രദേശിൽ പ്രസിദ്ധമായ കലാരൂപമാണ് മയൂരനൃത്തം. ലോക വനദിനം എന്നാണ് മാർച്ച് 21 ലോക വനദിനം. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഏതാണ്? അലഹാബാദ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സമഗ്ര പുരോഗതിക്കായുള്ള കേരള സർക്കാരിന്റെ രോഗി സൗഹൃദ ആശുപത്രി സംരംഭം ഏതാണ്? ആർദ്രം പദ്ധതിയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സമഗ്ര പുരോഗതിക്കായുള്ള കേരള സർക്കാരിന്റെ രോഗി സൗഹൃദ ആശുപത്രി സംരംഭം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ,
തീവ്ര പരിശീലന യജ്ഞം നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ പേരും വീഡിയോ മുഴുവനായി കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.